തിരുവല്ലുവമലയിൽ മുട്ടക്കോഴികൾ ചത്തൊടുങ്ങിയ സംഭവം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐഎം നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെപി ഉമാശങ്കർ രംഗത്ത് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്ത കോഴികളുടെ ഗുണനിലവാരം ഉറപ്പാക്കാതിരുന്നത് അഴിമതിയുടെ സൂചനകളാണ് നൽകുന്നതെന്നും ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇതിന് കാരണമെന്നും ഉമാശങ്കർ പറഞ്ഞു തിരുവല്ലുവമല ഗ്രാമപഞ്ചായത്തിലെ കോഴി വിതരണം പഞ്ചായത്ത് കൊടുത്ത കോഴികൾ മുഴുവൻ ചത്തുപോയി എന്ന് മാത്രമല്ല നിലവിൽ വീടുകളിൽ വളർത്തിക്കൊണ്ടിരുന്ന ആയിരക്കണക്കിന് കോഴികളും കൂടി ഇക്കൂട്ടത്തിൽ ചത്തുപോകുന്ന സ്ഥിതി വന്നിട്ടുണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വളരെ ആവേശത്തോടു കൂടി തിരുവല്ലുവമലയിലെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 1800 പേർക്ക് കോഴി കൊടുക്കാൻ വേണ്ടി 12 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് തിരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ അതിനു ശേഷം ഇപ്പോഴാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇപ്പോൾ ഈ 900 ഗുണഭോക്താക്കൾക്കുള്ള കോഴി കൊടുക്കുന്ന നടപടി ആരംഭിച്ചത് പഞ്ചായത്തിൽ പർച്ചേസിംഗ് കമ്മിറ്റി നിലവിലുണ്ട് ഭരണസമിതിക്ക് ഇതിൽ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് പക്ഷേ ഈ കൊടുക്കുന്ന കോഴിയുടെ ഗുണനിലവാരം ഒന്ന് ഫാമിൽ പരിശോധിക്കാനോ ഇതിന് ഒത്ത പ്രായമായ കോഴി കുഞ്ഞുങ്ങളാണോ ഇത് കോഴികളാണോ ഇത് എന്നൊന്നും ഒരു പരിശോധനയുമില്ലാതെ ഒരു അഴിമതിക്ക് വക നൽകുന്ന തരത്തിലുള്ള ഒരു കോഴി വിതരണമാണ് തിരുവല്ലുവമലയിൽ നടന്നത് ഇപ്പോൾ 900 ആളുകൾക്ക് 5 കോഴി വീതം കൊടുത്തതിൻ്റെ 90% കോഴികളും ഇപ്പോൾ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് കൃത്യമായി ഇത് പരിശോധിച്ച് വാക്സിനേഷൻ നൽകിയ പ്രായമായ കോഴിയാണ് എന്ന് പർച്ചേസിംഗ് കമ്മിറ്റി ഉറപ്പുവരുത്തിയിട്ടായിരുന്നു കോഴിയെ വാങ്ങേണ്ടത് പക്ഷേ ഇവിടെ അഴിമതിക്ക് വക നൽകുന്ന തരത്തിലേക്ക് യാതൊരുവിധ ശ്രദ്ധയുമില്ലാതെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമില്ലാത്ത ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം അസുഖബാധിതമായ കോഴികളെ വിതരണം ചെയ്യേണ്ട ഒരവസ്ഥ തിരുവല്ലുവമല ഗ്രാമപഞ്ചായത്തിൽ വന്നുപെട്ടിട്ടുള്ളത് ഈ പഞ്ചായത്ത് കൊടുത്ത കോഴി ചത്തുപോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ രോഗവ്യാപനം ഉണ്ടായതിൻ്റെ ഭാഗമായി അവരുടെ വീട്ടിലെ വളർത്തുന്ന നാടൻ കോഴികൾ 100 കണക്കിന് കോഴികളും കൂടി ചത്തുപോകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് ഇത് വലിയ നഷ്ടമാണ് തിരുവല്ലുവമലയ്ക്ക് ഇപ്പോൾ കൊണ്ടുവന്നത് വളരെ ജനോപകാരപ്രദമായ ഒരു പദ്ധതി എന്നിടക്കാണ് സുഭിക്ഷ കേരള പദ്ധതിയിൽ ഈ കോഴി മുട്ടക്കോഴി വളർത്തൽ എന്ന പദ്ധതിയിലൂടെ നമ്മൾ കോഴി വിതരണം തുടങ്ങിയത് ഇത്തരം നിരുത്തരവാദിത്തപരമായ ഇടപെടൽ ഈ പഞ്ചായത്ത് ഭരണാധികാരികൾ BJP നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾ തിരുത്തപ്പെടേണ്ടതാണ് നഷ്ടം വന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീണ്ടും കോഴി കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം മാത്രവുമല്ല ഇപ്പോൾ വിതരണം ചെയ്ത ഈ മോശപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ മരണപ്പെട്ടു പോയ ഈ കോഴികൾക്ക് ഉള്ള പണം പഞ്ചായത്ത് കൊടുക്കരുത് എന്നുകൂടി അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്